are watching Reporter Evening Show. റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ എല്ലാ കേസുകളിലും രാഹുൽ മാങ്ങൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇന്നലെ രണ്ട് കേസുകൾക്ക് ഇന്ന് രണ്ട് കേസുകൾക്ക് പക്ഷേ എപ്പോൾ പുറത്തിറങ്ങും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതി ഇപ്പോഴും കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചെങ്കിലും കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉത്തരവ് ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ രാഹുലിന് ഇന്ന് ജയിൽ മോചിതരാകാൻ കഴിയുള്ളൂ സാധാരണ ജയിൽ നിയമം അനുസരിച്ച് ആറു മണി കഴിഞ്ഞാൽ പിന്നീട് ജയിൽ സൂപ്രണ്ടിന് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരം വഴി മാത്രമേ ജയിൽ അകത്തു കഴിയുന്നവരെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഈ രാഷ്ട്രീയ തടവുകാർ എന്നുള്ള നിലയിൽ അത്തരം നിയമം ശക്തമായി നടപ്പിലാക്കില്ല അതുകൊണ്ട് കോടതി ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നാലെ ഇവിടെ ജയിലിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജയിൽ ജയിലിൽ നിന്നും രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയും പക്ഷേ ഇപ്പോഴും കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ഒപ്പം മാത്യു കോൾനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ കോടതിയിലുണ്ട് അവിടെ അതിൻ്റെ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകർ ഈ ജയിൽ പരിസരത്ത് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് ആയിരുന്നു ആസൂത്രണം ചെയ്തത് രാഹുലിന് ജാമ്യം ലഭിക്കും എന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ നൈറ്റ് മാർച്ച് മാറ്റി രാഹുലിനുള്ള സ്വീകരണമാക്കിയിട്ടുണ്ട് ഏതായാലും ജാമ്യം ലഭിച്ച് ഇന്ന് തന്നെ രാഹുലിനെ മോചിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പങ്കുവെക്കുന്നത് സ്മൃതി ശരി നമുക്കിനി വിഷയത്തിൽ അതിഥികളുണ്ട് ബി എൻ ഹസ്കർ ഇടത് നിരീക്ഷകൻ സെയ്ദ് രാഷ്ട്രീയ നിരീക്ഷകൻ വലത് നിലപാട് വ്യക്തമാക്കും ആദ്യം ശ്രീ ബി എൻ ഹസ്കർ രാഹുൽ പരമാവധി ജയിലിൽ കിടക്കട്ടെ കുറെ കഴിഞ്ഞു പുറത്തിറങ്ങിയാൽ മതി എന്നൊരു സമീപനം സർക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് മറുപടി പി ഡി പി ആക്റ്റും ത്രീ തേർട്ടി ത്രീ ഐ പി സി പോലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യവും ഒക്കെ തന്നെ ആരോപിച്ചിട്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റിനെ സംബന്ധിച്ച് വ്യത്യസ്തവും അതുപോലെ തന്നെ വിചിത്രമായ ചില കാഴ്ചപ്പാടുകൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത രീതിയെ സംബന്ധിച്ചാണ് അതൊരു പക്ഷേ ക്രമസമാധാന പരിപാലനത്തിൻ്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യുക്തമായ തീരുമാനം കൂടിയായിരുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം പൊതു സ്ഥലത്ത് നിന്ന് രാഹുലിനെ പോലുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാലുണ്ടാകുന്ന ക്രമസമാധാന നിലയുടെ തകർച്ചയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റിൻ്റെ കൂടി ഉത്തരവാദിത്വത്തിൽ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു അറസ്റ്റ് നടത്തി എന്ന് വേണം നമുക്ക് കരുതാൻ അതൊരു അസ്വാഭാവികമായിട്ടുള്ള അറസ്റ്റായിട്ട് ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നവർക്കാണ് രാഹുലിന്റെ അഭിഭാഷന്റെ ചിലപ്പോ പി ഡി പി പി ആക്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ ത്രീ തേർട്ടി ത്രീ പോലുള്ള ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യം ഒരു പബ്ലിക് സർവെന്റിന് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിന് ഇടയിൽ മാരകമായി പരിക്കേൽപ്പിക്കുക പത്തു കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അപ്പോൾ സ്വാഭാവികമായും അത് പിന്നീട് ആ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എഫ്ഐ ആറിൽ അതിനുശേഷം പോലീ കോടതി റിപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല നാല് കേസുകളാണുള്ളത് ഇത് നടാടയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിലേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ പരിഭവവും അസ്വാഭാവികതയും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ അവരെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ഡി വൈ എഫ് യുടെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ എസ് എഫ് യുടെ നേതാക്കന്മാരായിട്ടുള്ള സെഗാവ് പി കെ ബിജുവിനേയും സഖാവ് ജി മുരളീധരനെയും അവരെ അറസ്റ്റ് ചെയ്ത രീതി നിങ്ങൾ കയ്യാമ്പം വെച്ച് തെരുവിലൂടെ നടത്തിയിരുന്നു ഇവിടെ രാഹുലിന്റെ കയ്യാമ്പം ഒന്നും വെച്ചില്ലല്ലോ അങ്ങനെ അത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ഒരു തരത്തിലുണ്ടായിട്ടില്ല അപ്പോൾ അപ്പോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു രീതി മറ്റൊരു പോലീസിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഈ പറയുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായ പത്ത് പതിനേഴ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അവരെയൊക്കെ ജാമ്യത്തിൽ വിടുകയും ഉണ്ടായി അവരെയൊക്കെ വലിയ രീതിയിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ രാഹുലും ഈ പറയുന്ന സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം സമരപരിപാടികളിലേക്ക് പോകുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണല്ലോ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമല്ലോ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ രാഹുലിന് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി വേണം എന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ് രാഹുലിന് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കറിയില്ല കേസാവുമ്പോൾ പിന്നെ സമരങ്ങളാകുമ്പോൾ കേസുണ്ടാവും അറസ്റ്റ് ഉണ്ടാകും പക്ഷേ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉണ്ണി ഒന്ന് ചിന്തിക്കൂ സി പി എം വളരെ അപകടകരമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ അറസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയമായി ചിന്തിക്കാൻ കഴിയുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് അത് വലിയ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുമെന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് അത് വലിയ ഊർജ്ജവും കരുത്തും നൽകുമെന്നുള്ളതൊക്കെ ഏത് രാഷ്ട്രീയ ഏത് ഭരണകൂടത്തിലും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഏത് ഭരണകൂടത്തിനും സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സാധാരണഗതിയിൽ അത്തരമൊക്കെയുള്ള രാഷ്ട്രീയമായ പിന്നെ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ഇത്തരം പേർ അറസ്റ്റിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പോലും പിണറായി വിജയനെ വിമർശിച്ച ഒരാളെ കഴിയുന്നത്ര ദിവസം ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഒരു വാശിയാണ് ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ കണ്ടത് ഇവിടെ കണ്ടത് രാഷ്ട്രീയ ചിന്തകളല്ല രാഷ്ട്രീയ വിശകലനങ്ങളല്ല മറിച്ച് വൈരനിരാതന ബുദ്ധിയും പ്രതികാര പ്രതികാരബോധവും അസഹിഷ്ണുതയുമാണ് ഈ അറസ്റ്റിൽ പ്രതിഫലിച്ചത് ഇത് ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന രീതിക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ ഞങ്ങൾക്ക് മറ്റ് ചില സൂത്രവാഹികളുണ്ട് ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയിച്ചോളാം ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇതിൽ നിന്ന് ലഭിക്കാവുന്ന ഇതിൻ്റെ ജനാധിപത്യ മര്യാദകൾ പുലർത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇത് പ്രതികാര ബുദ്ധിയോടുകൂടി പിണറായി വിജയനെ വിമർശിക്കുന്ന ആളുകളെ ജയിലിൽ അടച്ചിരിക്കും നിങ്ങളത് ആലോചിച്ച് ഒരേ സംഭവത്തിൻ്റെ പേരിൽ മൂന്ന് കേസ് അങ്ങനെ കഴിയുന്നത്ര ദിവസം ഇന്ന് തന്നെ എനിക്ക് വിശ്വാസമില്ല നടപടിക്രമകൾ കഴിയുന്നത്ര താമസം വഹിപ്പിച്ച് ഇന്ന് തന്നെ മോചിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ കഴിയുന്നത്ര ദിവസം അറസ്റ്റ് വളരെ ഒരു ഭീകരമായ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യുക കഴിയുന്നത്ര ദിവസം ജയിലിടുക ഇതിൽ നിന്നൊക്കെ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് പിണറായി വിജയനെ വിമർശിക്കാൻ കഴിയില്ല പിണറായി വിജയനെ വിമർശിക്കുന്നവർക്ക് ജയിലിൽ അടയ്ക്കപ്പെടും നമുക്കറിയാം കെ എം ഷാജഹാൻ ഒരു സമരം നോക്കി നിന്നതിൻ്റെ പേരിൽ പത്ത് ദിവസം ജയിലിൽ കടന്നു അതിൻ്റെ പേരിൽ ഒരു കേസ് ഒരു ഇത് ഒരു ചാർജ് ഷീറ്റ് പോലും ഇന്ന നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പിണറായി വിജയനെ നേരിട്ട് പേരെടുത്ത് വിമർശിക്കുന്ന ആളുകളെ ജയിലിൽ അടയ്ക്കുമോ എന്നുള്ള സന്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ അറസ്റ്റിന്റെ ഉദ്ദേശം ഈ അറസ്റ്റിന് രാഷ്ട്രീയമായ സാധൂകരണമില്ല നിയമകരമായ സാധൂകരണമുണ്ടെങ്കിൽ അതിന്ന് കോടതി ഇല്ലാതാക്കിയിരിക്കുന്നു കോടതി അത് ലഘു ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട കുറ്റമല്ല എന്ന് പത്ത് കൊല്ലമൊക്കെ ജയിലിൽ കിടക്കേണ്ട കുറ്റമല്ല അതൊന്നും കോടതിക്ക് ബോധ്യമായിട്ടില്ല അതിൻ്റെ പേരിലാണ് ജാമ്യം ലഭിക്കുന്നത് ഇങ്ങനെ നിയമപരമോ രാഷ്ട്രീയപരമായോ നിലനിൽക്കാത്ത ഒരു കേസിനെ വൈരനിരാതര ബുദ്ധിയോടുകൂടി ഒരു ഭരണകൂടം സമീപിക്കുന്നു ആളുകളുടെ പേരിൽ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ കേസെടുക്കുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കിതിൽ നിന്ന് ശ്രീ ഹസ്കർ ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആർയുമെന്റ് ആണ് കാരണം ഇതൊരു പൊളിറ്റിക്കൽ അറസ്റ്റ് ആണ് ഈ പൊളിറ്റിക്കൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പി ഡി പി ക്ട് അതേപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പ് ഇതൊക്കെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉണ്ടാകും പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകും അറസ്റ്റ് ചെയ്തു കോടതിക്ക് ബോധ്യപ്പെടാത്ത ചില കാരണങ്ങളാൽ ജാമ്യം ആദ്യം അനുവദിച്ചില്ല ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇതൊക്കെ അതിൻ്റെ സ്വാഭാവിക നടപടിക്രമമാണ് പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊരു വലിയ നേതാവായി മാറിക്കോട്ടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല മറിച്ച് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഞങ്ങൾ ജയിലിലാക്കും അതായത് ഒരു തരം പ്രമത്തത ആ അതാണ് ആരോപിക്കുന്നത് അപ്പോൾ അങ്ങനൊരു പൊളിറ്റിക്കലായ ആരോപണം അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ടോ ഉണ്ണി അതിൽ അങ്ങനെ ഒരു അധികാര ഭ്രമത്തതയുടെ ഒരു കൽപ്പന പോലും ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമുക്ക് സെക്രട്ടേറിയറ്റ് നടയിലുള്ള ദൃശ്യങ്ങൾ അങ്ങയുടെ ആർ കെവ്സിലുണ്ടാവും എന്തായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നത് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം അവിടെയുള്ള ഷീൽഡുകൾ ഷീൽഡുകളടക്കം പട്ടിക ഉപയോഗിച്ചുകൊണ്ട് തല്ലിത്തകർത്ത് അവരെ തല്ലുന്ന കാഴ്ചയാണ് നാം കണ്ടത് അവർ പോലീസ് ഉദ്യോഗസ്ഥർ അത് ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് പരമാവധി പ്രകോപനങ്ങളിൽ സംയമനം പാലിക്കുന്ന സാഹചര്യമായിരുന്നു അന്ന് ആ ദൃശ്യങ്ങളിലൂടെ നമുക്കെല്ലാം നമ്മൾ കേരളത്തിൽ മുഴുവൻ കണ്ടതാണല്ലോ മാത്രമല്ല രണ്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഗാന്ധി മാർഗത്തിൽ അഹിംസാവാദികളായി പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ ആശയങ്ങളോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇത്തരം തെരുവിൽ അക്രമം നടത്തുന്ന സമരങ്ങൾ നയിക്കുന്നത് ഏതു തരത്തിലാണ് ന്യായീകരിക്കപ്പെടാനാവുക അത്തരം അക്രമ സമരങ്ങൾ നയിച്ചാൽ സ്വാഭാവികമായും പി ഡി പി ആക്ടും ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകളും ചേർക്കാതി ഇരിക്കുവാൻ പോലീസിനാവില്ല പോലീസ് അത് ചെയ്തിട്ടുണ്ട് അതിൽ മുഖം നോക്കാനാവില്ല കാര്യം നേതൃപരമായ ഒരു പങ്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അദ്ദേഹത്തിന് ആ സമരത്തിൻ്റെ അക്രമാസക്തയെ നില നിയന്ത്രിക്കുന്നതിനും ആ അക്രമാസക്തത ഇല്ലാതാക്കുന്നതിനുമായിട്ടുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ബോധപൂർവമായി അത് ശ്രമിച്ചില്ല എന്ന് കോടതി ഗൗരവതരമായി കാണു കാണുകയാണ് അവിടെയാണ് ഒരു വലിയ പ്രശ്നം ജാമ്യം ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ബെയിലിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആ പ്രതി കോടതിയിൽ വീണ്ടും കേസിനെ വിളിക്കുമ്പോൾ ആ വരുമോ ഇല്ലയോ അന്വേഷണവുമായി സഹകരിക്കുമോ ഇല്ലയോ അന്വേഷണത്തിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുമോ ഇല്ലയോ ഈ മൂന്ന് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കോടതിക്ക് ജാമ്യം കൊടുക്കാം ഒരുപക്ഷെ അന്നേ ദിവസം തന്നെ കൊടുക്കുന്നതിനും നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇനിയിപ്പോൾ നോൺ അവൈലബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ ആണെങ്കിൽ പോലും സെഷൻസ് കേസുകൾ പ്രതിയായിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ജാമ്യം കൊടുത്ത ചരിത്രം കേരളത്തിലുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നതിന് ആ ജാമ്യം ലഭിക്കുക നിയമപരമായി ഒരു പ്രക്രിയ മാത്രമാണ് അല്ലാതെ ഇതിൽ ഒരു അസ്വാഭാവികതയില്ല രാഹുൽ മാത്രമല്ലല്ലോ വിമർശിക്കുന്നത് വിമർശിക്കുന്ന ആളുകളെ അങ്ങനെ തുറങ്കൽ വിമർശനം നിലയ്ക്കുമെന്ന് കരുതുന്നതല്ല ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷം നേതാക്കളുടെ അറസ്റ്റ് എപ്പോഴും രാഷ്ട്രീയമായ അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നത് സംബന്ധിച്ച പരിശോധന നടത്തിയിട്ട് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിൻ്റെ മുറയിൽ നോക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ശരി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തന്നെയും ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞു പോലീസ് വാഹനം അടിച്ചു തകർക്കുന്നത് അല്ലെങ്കിൽ പോലീസിൻ്റെ ഷീൽഡ് അടിച്ച് തകർക്കുന്ന രാഹുൽ നോക്കി നിന്നു തടഞ്ഞില്ല എന്നൊക്കെ അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ടല്ലോ അവിടെ ഒരു സ്വയംഭൂവായിട്ടുള്ള അക്രമസമരം അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പ് നവകേരള സദസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടങ്ങളിൽ പ്രതിഷേധ ഡിവൈഎഫ്ഐക്കാരെയും എസ് എഫ് ഐക്കാരെയാണ് കണ്ടിട്ടുള്ളത് അതിന് ഒരു ഘട്ടം എത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇനി നോക്കി നിൽക്കില്ല അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് അതിൻ്റെ വേറൊരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ നോക്കി നിൽക്കുന്ന പരിപാടി അടികൊള്ളുന്ന പരിപാടി നിർത്തിയെന്ന് നോക്കൂ അവിടെ മുതലാണ് ചില സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ നോക്കൂ അതിന് ശേഷം യൂത്ത് കോൺഗ്രസ് വളരെ മിലിറ്റൻ്റായ ഒരു ഓർഗനൈസേഷനായി മാറി എല്ലാ ജില്ലകളിലും അവർക്ക് പോലീസിനെ പോലീസിന്റെ ബാരിക്കേഡിനെ പോലീസിന്റെ ജലപീരങ്കിയെ പ്രതിരോധിക്കുന്ന രീതിയിൽ നല്ല ഊർജ്ജസ്വലമായ സമരം നടത്താൻ കഴിയുന്നു പെൺകുട്ടികളടക്കം ആ സമരത്തിൽ പങ്കെടുക്കുന്നു നമുക്ക് രണ്ടര വർഷക്കാലം സാധിക്കാത്ത കാര്യം നേടിക്കൊടുക്കുകയില്ല യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണോ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് നമുക്ക് അത്തരത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്വാഭാവികമായും ഈ അറസ്റ്റ് കൊണ്ടും ഈ സമരങ്ങൾ കൊണ്ടും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാനത്ത് ഒരു പുനർജീവനത്തിൻ്റെ പാത സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വസ്തുതാപരമായി വിലയിരുത്താനാവും കാരണം അവർക്ക് ഈ അറസ്റ്റ് കൊണ്ടും അതിനുശേഷം നടന്നിട്ടുള്ള സമരങ്ങൾ കൊണ്ടും ഒരു സമരോത്സുകത യൂത്ത് കോൺഗ്രസിന് കൈവന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അതിൽ അതൊരു പക്ഷേ അതൊരു കൃത്യമായ അജണ്ടയുടെ ഭാഗമായി നമുക്ക് കാണാനും ആവില്ല അങ്ങനെ വേണം കാരണം പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇപ്പം ഭരണപക്ഷത്തിനെതിരെ എല്ലാ കാലത്തും അവരുടെ ആശയങ്ങൾക്കെതിരെ അത്തരത്തിൽ സമരങ്ങൾ നടത്തണം സമരം നടത്തിയാൽ മാത്രമേ യുവജന സംഘടനകളായി മാറുകയുള്ളൂ മാത്രമല്ല നിർജീവമായി കടന്നിരുന്ന ഒരു യുവജന സംഘടന മാത്രമല്ല ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു യുവജന സംഘടന ആ യുവജന സംഘടനയ്ക്കാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ആ വസ്തുതയെ ആ രീതിയിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയും വരും മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിൽ അക്രമ സമരം ആയിരുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അവരെ താക്കീത് ചെയ്യപ്പെടേണ്ടത് ഇത്തരം അക്രമ സമരമല്ല അവരുടെ ആശയ വ്യക്തത വരുത്തേണ്ടത് എല്ലാ കാലത്തും ജനാധിപത്യത്തിനെ സർക്കാർ യഥാർത്ഥത്തിൽ ഹീറോ ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് മടങ്ങിയെത്താം ഇടവേളക്ക് ശേഷം ബാക്ക് അഡ്വക്കേറ്റ് ബി എൻ ഒപ്പം തന്നെ നിസാം സയ്ദ് എന്നിവരാണ് നമ്മോടൊപ്പം തുടരുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ ഞാൻ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കറിനോട് ചോദിച്ചതുപോലെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റാൻ ഒരുപക്ഷേ ഈ സമരങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എം ടിയുടെ പ്രസംഗവും അതിന് സഹായകരമാക്കി ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും ശ്രീ നിസാം സയ്ദ് ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് ഇല്ല എന്നുള്ളത് നമുക്കൊരു ദൃഷ്ടിയാ തന്നെ വ്യക്തമാവുന്ന കാര്യമല്ലേ ഒരു മുദ്രാവാക്യമില്ലാതെ ഒരു വിഷയമില്ലാതെ പ്രതിപക്ഷ എത്ര ദിവസം മുന്നോട്ട് പോകും ഈ കൊണ്ടടിച്ചു കൊണ്ടടിച്ചു ചെടിച്ചിട്ട് എന്നൊക്കെ ിഖേഷിന്റെ നോട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ ഗവൺമെന്റിനെതിരെ വിഷയങ്ങളില്ല എന്ന് തോന്നുന്നത് നിഖേഷ് നിക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ ഈ ഗവൺമെന്റിനെതിരെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ സാധാരണ ജനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ഈ ഗവൺമെന്റിനെതിരെ വലിയ വിഷയങ്ങളുണ്ടെന്നുള്ളതാണ് തുടർച്ചയായി വരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മളെ ബോധ്യപ്പെടുന്നത് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും ഈ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ എന്നിട്ട് കോളേജ് തിരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ തിരിച്ചടികളാണ് പിന്നെ സി പി എമ്മും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാനുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ടെന്നും അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുള്ളതുമൊക്കെ വളരെ വ്യക്തമാണ് അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നിഖേഷിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അത് അങ്ങനെ കേരളത്തിന്റെ സർക്കാരിനെതിരെ പൊസിഷൻ ഈ സർക്കാരിനെ എന്ത് കാരണത്താലാണ് കഴിഞ്ഞ രണ്ടര കേരളത്തിൽ വിമർശിക്കുന്നത് കേരളത്തിന്റെ കേരളത്തിന്റെ സാമ്പത്തിക കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് എത്രമാത്രം തകർന്നു കിടക്കുകയാണെന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇന്ന് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ട്രഷറിയിൽ നിന്നും അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ തുകകൾ മാറാൻ കഴിയാത്ത രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമോ മറ്റു ശമ്പളമൊഴിച്ചുള്ള മറ്റു ആനുകൂല്യങ്ങളൊന്നും നൽകാൻ പറ്റാത്ത രീതിയിൽ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥകളുടെ രീതിയിൽ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ സർക്കാരിനെതിരെ അസംതൃപ്തി ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പക്ഷേ അതിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഈ സംസ്ഥാനത്ത് നിലവിൽ ഉത്തമ ബോധ്യമുള്ളപ്പോഴും ഉണ്ടെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുമ്പോഴും ഈ സർക്കാർ എന്തെങ്കിലും വിധത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് സർക്കാർ എല്ലാ രീതിയിലും ജനങ്ങളോട് മുറുക്കി നൽകും കേൾക്കൂ നാല് അൻപത്തിരണ്ടിന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് കേരളത്തിന് കിട്ടേണ്ടത് കിട്ടണം കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം യോജിച്ച സമരം എന്നത് യു ഡി എഫ് സ്വീകരിക്കണോ എന്ന് ഇന്ന് ചേരുന്ന നാളെ രാത്രി ചേരുന്ന യു ഡി എഫിന്റെ ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തീരുമാനിക്കും കേരളത്തിന് അവകാശം അവകാശപ്പെട്ടത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷ ഉപനേതാവാണ് അപ്പോൾ സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥത കൊണ്ടല്ല കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവ് സമ്മതിക്കുകയാണ് ഈ സാമ്പത്തിക എന്തൊക്കെ തർക്കങ്ങൾ മാറ്റി വെച്ചാലും ബി ജെ പി ആയിട്ടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചാലും നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നും പാർലമെൻറ്റിനുള്ളിലും നൽകിയ കുറേയേറെ കണക്കുകളുണ്ട് ഈ കണക്കുകളെ ഒന്നും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഈ കേരളത്തിന്റെ ജി എസ് ടി വിഹിതത്തിന് കേരളത്തിന്റെ മന്ത്രി പറഞ്ഞപ്പോൾ അത് കേരളത്തിന്റെ ജി എസ് ടി വിഹിതത്തിൽ വലിയ കുടിശ്ശിക എന്ന് ധനകാര്യ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി പറഞ്ഞത് ഇല്ല എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് ഉത്തരമായി പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ കുറവ് എന്ന് നോക്കൂ no, പ്രഗോപിതനാകല്ലേ ക്ഷമയോട് കാത്തിരിക്കൂ ഞാൻ ചോദിക്കുന്നതിനെ കൂടി താങ്കൾ ഒന്ന് ഉൾക്കൊള്ളൂ താങ്കളുടെ ഉത്തരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എഴുനൂറ്റി കോടി രൂപയും ആ ഘട്ടത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നു ആ സമയത്ത് പറയുന്നത് നോക്കൂ എ ജിയുടെ കണക്ക് ലഭ്യമാകാതെ എങ്ങനെയാണ് ജി എസ് ടി വിഹിതം സംബന്ധിച്ച് ഞങ്ങൾ എഴുന്നൂറ്റി അൻപത് കോടി രൂപ എന്ന് പറയുന്ന ആ നഷ്ടപരിഹാരം തന്നു തീർക്കുക എന്നുള്ളതാണ് അതിനു മുമ്പ് ജി എസ് ടി വിഹിതം തന്നിട്ടുള്ള ഏതാണ് കോടിക്ക് കണക്ക് നൽകാതെയാണോ തന്നിട്ടുള്ളത് എന്ന് സംസ്ഥാന സർക്കാർ മറുചോദ്യം താങ്കൾ ശ്രദ്ധിച്ചില്ലേത് കേന്ദ്രത്തിൽ ഉണ്ടാകാനുള്ള ഏത് പടവും നൽകിയ പണത്തിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് നമുക്കെല്ലാം സാമ്പത്തികത്തെക്കുറിച്ച് അടിസ്ഥാന ബോധ്യമുള്ള എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞ കണക്കുകളെ ഒരു വിധത്തിലും കെ എൻ ബാലഗോപാൽ ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെയാണ് കേരളത്തിന് ലഭിക്കാനുള്ള മറ്റുതുകൾ യു ജി യു ജി സി സം യു ജി സി പിന്നെ കുടിശ്ശിയ പിന്നെ അധ്യാപകരുടെ അരിയറ് കേരളത്തിന് നൽകാൻ കണക്കുകൾ കൊടു കണക്കുകൾ സമർപ്പിക്കാൻ കേരള സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് എത്ര ആയിരം കോടി രൂപയാണ് കേരളത്തിന് നഷ്ടമാക്കിയത് ശരി നിസ ഇപ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ റോഷിപ്പാൽ നൽകും ജാമ്യം ലഭിച്ചെങ്കിലും ഇപ്പോഴും പുറത്തിറങ്ങാൻ ആയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന് റോഷിപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോൾ പുറത്തിറങ്ങും എന്നതിന്റെ സൂചനകളുണ്ടോ നേരത്തെ ഏഴു മണിയോടെ ഇറങ്ങിയേക്കുമെന്നുള്ള വിവരങ്ങളായിരുന്നല്ലോ പുറത്തു വന്നിരുന്നത് സ്മൃതി കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട് ഒന്ന് ഏതാണ്ട് ഉച്ച കഴിഞ്ഞാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ അംഗീകരിക്കുന്നത് കോടതി അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോഴത്തേക്കും കോടതി സമയം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടമാണ് പക്ഷേ അത് കഴിഞ്ഞുള്ള സമയം കോടതി ജീവനക്കാർ സഹകരിച്ചുകൊണ്ട് അതിൻ്റെ നടപടി ക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് മാത്യു കോൾനാടൻ എം എൽ എ ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോടതിയിൽ തുടരുന്നുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഉത്തരവ് ജയിലിലെത്തിക്കും പിന്നീട് ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഏതാണ്ട് ഏഴര കഴിയുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത് ഒരു പക്ഷേ അത് എട്ട് മണിയാകാം രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനായി കഴിഞ്ഞാൽ ആ ജയിലിൻ്റെ പുറത്ത് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അവർ സ്വീകരിക്കും ആ തൊട്ടടുത്ത് പരമാവധി ജഗതി ജംഗ്ഷൻ വരെ ആ ഒരു പ്രകടനമുണ്ടാകും അതിന് പിന്നാലെ തന്നെ പ്രകടനം അവസാനിപ്പിക്കും കാരണം അക്രമാസക്തമായി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജാമ്യം അത് റദ്ദാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ച് അടക്കമുള്ള പരിപാടികൾ You are watching Reporter Evening Show.